ആദിയും അന്തവുമില്ലാത്തവനായ നല്ല ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും അവസാനിക്കുന്നതല്ല. സകലർക്കും അർഹതയുള്ള ആ അനന്ത സ്നേഹത്തിൻ്റെ പ്രചാരകരാകുവാൻ നാം പ്രത്യേകമായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ തളർന്നവരും തകർന്നവരുമായ സകലർക്കും സത്യദൈവത്തിൻ്റെ സദ്വാർത്ത പകർന്നു നൽകിക്കൊണ്ട് ആശ്വാസമരുളുവാൻ പ്രത്യേകമായി അവർക്കിടയിൽ ജീവിക്കുന്ന അനേകർ, നിരാശയിൽ എരിഞ്ഞുതീരുമായിരുന്ന പരശതം ആത്മാക്കൾക്ക് അവർ സ്വർഗത്തിലേക്കുള്ള വഴിയൊരുക്കുന്നു. തൃശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്ത് വെട്ടിക്കുഴി എന്ന ചെറിയ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്മൈൽ വില്ലേജിൻ്റെ കഥ ആരംഭിക്കുന്നത് ഫാദർ ആന്റണി പ്ലാക്കൽ എന്ന വിൻസെൻഷ്യൻ വൈദികനിൽ നിന്നാണ്. തൻ്റെ ചെറുപ്പകാലത്ത് അനേകരുടെ സഹായഹസ്തങ്ങൾ ഏറ്റുവാങ്ങി പൗരോഹിത്യത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറിയ അദ്ദേഹം സഹായിക്കാനാരുമില്ലാത്തവരെ എന്നും അനുകമ്പയോടെ വീക്ഷിച്ചിരുന്നു. പിൽക്കാലത്ത് വിൻസെൻഷ്യൻ സഭയുടെ സുപ്പീരിയർ ജനറലായി സേവനമനുഷ്ഠിച്ചിരുന്ന കാലങ്ങളിൽ ചെറുപ്പം മുതൽ തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന വലിയ ആഗ്രഹം പൂർത്തീകരിക്കുവാനുള്ള നടപടിക്രമങ്ങൾ അദ്ദേഹം ആരംഭിക്കുകയും ക്രമേണ ദൈവകൃപയാൽ സ്മൈൽ വില്ലേജ് ആരംഭിക്കുകയും ചെയ്തു. ഈ സ്ഥാപനം ആരംഭിക്കുന്നതിന് വ്യക്തിഗതമായ രീതിയിൽ എനിക്ക് പ്രചോദനമായത് എൻ്റെ തന്നെ ജീവിത അനുഭവത്തിൽ എൻ്റെ വളർച്ചയിൽ എന്നെ സഹായിച്ചിട്ടുള്ള നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. സ്കൂൾ ജീവിതകാലത്ത് സാമ്പത്തികമായും മറ്റു വിധത്തിലും മറ്റുള്ളവർ സമൂഹത്തിലെ മറ്റുള്ളവർ എന്നെ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് വിൻസെൻഷ്യൻ സഭാ സമൂഹത്തിലേക്ക് വരാൻ സാധിച്ചതും ഈ സമൂഹത്തിൽ അവിടുന്ന് ദൈവം എനിക്ക് നൽകിയ എൻ്റെ കർത്തവ്യങ്ങൾ ദൗത്യങ്ങൾ സന്തോഷപൂർവം നിർവഹിക്കുന്നതിന് സാധിച്ചതും. എന്നെ സഹായിച്ച് കടത്തിവിട്ട അനേകം പേരുടെ ആ നല്ല ഔദാര്യ മനോഭാവത്തെ സ്വീകരിച്ച ഞാൻ മറ്റുള്ള സമൂഹത്തിൽ വിഷമിക്കുന്ന മറ്റനേകം പേരെ സാധിക്കുന്നതിൻ്റെ പരമാവധി. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും സമൃദ്ധിയിലേക്കും കൊണ്ടുവരണമെന്നുള്ള വലിയ ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. വിൻസെൻഷ്യൻ സഭയുടെ സുപ്പീരിയർ ജനറലായിട്ട് സേവനം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഇപ്രകാരമുള്ള ഒരു സേവന കേന്ദ്രം വിൻസെൻഷ്യൻ സഭയുടേതായിട്ട് തുടങ്ങണം എന്ന വലിയ ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉദിച്ചത്. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ ആദർശം അനുസരിച്ച് മറ്റ് സഹോദരങ്ങൾ ഇപ്രകാരമുള്ള ഒരു സംരംഭത്തിന് പ്രചോദനം നൽകി അതിന് അംഗീകാരം നൽകി. അങ്ങനെയാണ് 2000 ഈ ഡിപോൾ സ്മൈൽ വില്ലേജ് അല്ലെങ്കിൽ സ്മൈൽ ഗ്രാമം സ്ഥാപിക്കാൻ ഇടയായത്. പാവങ്ങളുടെ വിശുദ്ധനായ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ആദർശങ്ങളിൽ ഊന്നിയാണ് 2000 സെപ്റ്റംബർ 27 ഡി പോൾ സ്മൈൽ വില്ലേജിന് തുടക്കം കുറിച്ചത്. വിൻസെൻഷ്യൻ സഭയുടെ ജനറലേറ്റിന് കീഴിൽ സ്ഥാപിക്കപ്പെട്ട ഈ മഹത്തായ പ്രസ്ഥാനത്തിലൂടെ ഇന്നോളം കടന്നുപോയിട്ടുള്ളത് 100 ആത്മാക്കളാണ്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ച സേവനതീക്ഷ്ണത പിന്നീട് ഈ സമൂഹത്തെ വഴിനയിച്ചത് അത്ഭുതകരമായാണ്. 2000 നമ്മുടെ കർത്താവിൻ്റെ ജന്മ തിരുനാളിൻ്റെ മഹാജൂബിലി വർഷത്തിൽ
സെപ്റ്റംബർ 27-ാം തീയതി വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാളി ദിനത്തിൽ ഈ സ്ഥാപനം ആരംഭിച്ചു. ഈ സ്ഥാപനം സമൂഹത്തിലെ പാവങ്ങളിൽ പാവപ്പെട്ട സഹോദരങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണ് വിൻസെൻഷൻ സഭാ സമൂഹം ഇവിടെ സ്ഥാപിച്ചത്. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ ആദർശങ്ങൾ അനുസരിച്ച് പാവങ്ങൾക്ക് സുവിശേഷം പ്രഘോഷിക്കുക എന്ന ആ വലിയ ആദർശത്തെ മുൻനിർത്തി ആണ് ഇപ്രകാരമുള്ള ഒരു സ്ഥാപനത്തിന് തുടക്കമിട്ടത്. നമുക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അനവധി അഗതി മന്ദിരങ്ങളിൽ നിന്നും ഈ സ്നേഹഗ്രാമത്തെ വ്യത്യസ്തമാക്കുന്നത് ഇത് കേവലം ഒരു ഭവനം മാത്രമല്ല എന്നതാണ്. പരമാവധി 20 പേർ അംഗങ്ങളായുള്ള 7 ഭവനങ്ങൾ ഇന്നോളം ഇവിടെയുണ്ട്. ഇത്തരം ഒരു മഹത്തായ ഉദ്യമത്തെക്കുറിച്ചുള്ള ദർശനം ആദ്യമായി ദൈവം ആന്റണി അച്ഛന് നൽകിയപ്പോൾ തന്നെ ഇത്തരമൊരു വ്യത്യസ്ത രൂപകൽപ്പനയും അതോടൊപ്പം ഉണ്ടായിരുന്നു. വിഭിന്നരായ അനേകർ ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ ചില സങ്കീർണതകൾക്കപ്പുറം ഒരു കുടുംബത്തിനുള്ളിലെ സ്നേഹം ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നു എന്നത് മഹത്തായ ഒരു കാര്യമാണ്. സ്മൈൽ ഗ്രാമത്തിലെ സേവന രീതി, അത് ഒരു കുടുംബ അന്തരീക്ഷം സൃഷ്ടിച്ച് ഓരോ മക്കളുടെയും സഹോദരൻ്റെയും സഹോദരിയുടെയും ഒരു കുടുംബം ആണെന്നുള്ള ആ ഒരു അനുഭവ ജ്ഞാനത്തിലേക്ക് അവരെ കൊണ്ടുവരികയും അങ്ങനെ സന്തോഷമായി ജീവിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് സ്മൈൽ ഗ്രാമത്തിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ 7 ഭവനങ്ങളിലായിട്ടാണ് താമസിപ്പിക്കുക. ആൺകുട്ടികൾക്ക് ഒരു ഭവനം, പെൺകുട്ടികൾക്ക് ഒരു ഭവനം, പുരുഷ സഹോദരന്മാർക്ക് 2 ഭവനങ്ങൾ, സ്ത്രീ സഹോദരിമാർക്ക് 3 ഭവനങ്ങൾ. ഇങ്ങനെ 7 ഭവനങ്ങളിലായിട്ട് അവർ വസിക്കുന്നു. ഓരോ ഭവനത്തിലും ഏകദേശം 20 പേർക്കാണ് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഈ സ്നേഹഗ്രാമത്തെക്കുറിച്ചുള്ള ദർശനം വളരെ വലുതും വ്യത്യസ്തവുമായി മാറുന്നത് അതിൻ്റെ നടത്തിപ്പും തനതായ രീതികളും കൊണ്ടുതന്നെയാണ്. വിവിധ ഭവനങ്ങളും ഓരോ ഭവനത്തിലും ഓരോ അമ്മമാരും എന്ന പ്ലാക്കൽ അച്ഛൻ്റെ ലക്ഷ്യം ഒരു പുതിയ സന്യാസിനി സമൂഹത്തിന് തന്നെ രൂപം നൽകി. കരുണയുടെ സഹോദരിമാർ എന്ന ഈ ചെറിയ സന്യാസിനി സമൂഹം ഈ ഗ്രാമത്തിൽ രൂപീകരിക്കപ്പെട്ടത് സ്മൈൽ വില്ലേജിന് വളരെ വലിയ പ്രവർത്തനോർജം നൽകി. ഈ ശുശ്രൂഷയിൽ വിൻസെൻഷൻ വൈദികരോടൊത്ത് വളരെ ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഇവിടെയുള്ള കരുണയുടെ സഹോദരിമാർ. കരുണയുടെ സഹോദരിമാരുടെ സമൂഹം 2004 ഈ സ്മാൽ ഗ്രാമത്തിൽ തന്നെ സമാരംഭിച്ചതാണ്. ഇരിഞ്ഞാലക്കുട രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ മാന്യസ്മരണയ്ക്ക് അർഹനായ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവാണ് അപ്രകാരം സന്യാസിനികൾക്കുള്ള ഒരു സമൂഹം സമാരംഭിക്കുന്നതിനും അത് സുത്യർഹമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അനുവാദം നൽകിയതും അംഗീകാരം നൽകിയതും. അതുപോലെ തന്നെ വിൻസെൻഷൻ സഭയുടെ മേലധികാരികളുടെ അനുവാദത്തോടെയാണ് ആ സമൂഹം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഇന്ന് 20 സഹോദരിമാരാണ് ഇവിടെ സേവനം ചെയ്യുന്നത്. ഈ സമൂഹം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ആരും ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. എല്ലാം അച്ഛൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചും ഉപവസിച്ചും തപസ് ചെയ്തൊക്കെയാണ് ഈ സമൂഹം രൂപപ്പെട്ടിട്ടുള്ളത്. അച്ഛൻ്റെ സ്നേഹവും തീക്ഷ്ണതയുമാണ് ഞങ്ങളെ ഇന്നോളം ഇവിടം വരെ എത്തിച്ചത്.
അച്ഛന് നിർബന്ധമുണ്ട്, എത്ര സുഖമില്ലെങ്കിലും പ്രാർത്ഥന മുടക്കരുത്, തീക്ഷ്ണമായി ശുശ്രൂഷിക്കണം, മനസ്സിന് എപ്പോഴും പ്രാർത്ഥന ചൈതന്യം ഉണ്ടാവണം, മദർ തെരേസയുടെ അതേ ചൈതന്യം ജീവിക്കണം. അങ്ങനെ ഒത്തിരി സ്വപ്നങ്ങളാണ് സമൂഹ അംഗങ്ങളെക്കുറിച്ച് സ്ഥാപിതാവിനുള്ളത്. അതേസമയം ഈ മക്കൾക്ക് യാതൊരു കുറവും കൂടാതെ എല്ലാ തരത്തിലും എല്ലാ വ്യക്തികളുടെയും ഓരോ വ്യക്തിയുടെയും അഭ്യുന്നതിക്ക് വേണ്ടി അച്ഛൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പാവപ്പെട്ട മക്കളോട് എന്ന പോലെ അതിനേക്കാളുപരി സ്വന്തം മക്കളെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളുടെ സമൂഹ അംഗങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ആന്റണി പ്ലാക്കൽ അച്ഛൻ്റെ സ്നേഹതീഷ്ണതയോട് ചേർന്ന് നിൽക്കുന്ന 20 സഹോദരിമാരെയാണ് ദൈവം ഇതിനകം ഈ സ്നേഹഗ്രാമത്തോട് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ മദർ തെരേസയെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് അശരണരും ആലംബഹീനരുമായ അനേകർക്ക് അത്താണിയാകുവാൻ പ്രതിജ്ഞാബദ്ധരാണ് ഈ സഹോദരിമാർ. ഈ സേവന മേഖലയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൂടുതൽ പേർ തങ്ങളോടൊപ്പം വന്നു ചേരണമെന്നാണ് ഇവരുടെ പ്രാർത്ഥന. അങ്ങേയറ്റം ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടെ ജീവിതത്തിൽ മറ്റ് ഒരു കാര്യങ്ങൾക്കും ആഗ്രഹിക്കാതെ പോകാതെ സമർപ്പണ ബുദ്ധിയോടെ ഈ മക്കളെ ശുശ്രൂഷിക്കുന്ന കരുണയുടെ സഹോദരിമാർ ഈശോയുടെ കാരുണ്യം നുകർന്നെടുത്ത് അത് സ്വയം അനുഭവിക്കുകയും അത് ഈ മക്കൾക്ക്, പ്രത്യേകിച്ച് ഈശോയുടെ ഈ മക്കൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുകയാണ്. ഇവർക്ക് ആവശ്യമായ ശുശ്രൂഷ ചെയ്തു കൊടുക്കാൻ സമർപ്പിത സമൂഹത്തിനെ സാധിക്കൂ. അവർക്ക് ആവശ്യമായ സ്നേഹവും കരുണയൊക്കെ പങ്കുവച്ചു കൊടുക്കുവാൻ ഏറ്റവും ഉചിതമായത് സമർപ്പിതർക്കാണെന്ന് ഞങ്ങളുടെ സ്ഥാപക പിതാവിന് കിട്ടിയ ഉൾ പ്രേരണ അനുസരിച്ചാണ് ഈ സന്യാസ സമൂഹം ഇവിടെ തുടങ്ങിയത്. ഈ മക്കൾക്ക് ആവശ്യമായ ശുശ്രൂഷകൾ ഞങ്ങൾ സിസ്റ്റേഴ്സ് തന്നെ ചെയ്തു കൊടുക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥ വിശുദ്ധ മദർ തെരേസയാണ്. വിശുദ്ധ മദർ തെരേസ ചെയ്തതുപോലെ പാവങ്ങൾക്കുണ്ട് ഏതെല്ലാം തരത്തിൽ ചെയ്യാമോ അവിടെയൊക്കെ ചെയ്തു കൊടുക്കണം, അവർക്കൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. എൻ്റെ ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അതെനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ കരുണാസമ്പന്നനായ ഈശോയുടെ ശുശ്രൂഷ അല്ലെങ്കിൽ സേവനമാണ് ഈ സഹോദരിമാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ശുശ്രൂഷയുടെ വലിയ ഒരു ഭാഗം ഈ കരുണയുടെ സഹോദരിമാർ തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ സേവനം സ്വീകരിച്ച് സന്തോഷപൂർവം ജീവിക്കുന്ന മക്കളെ സ്മൈൽ ഗ്രാമത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സ്നേഹഗ്രാമത്തിലെ ഓരോ ഭവനത്തെയും തികഞ്ഞ കുടുംബങ്ങളായി മാറ്റുന്നത് ഈ സന്യാസിനിമാരുടെ സാന്നിധ്യം തന്നെയാണ്. ഉറ്റവരും ഉടയവരുമായി ആരുമില്ലാതെ ഇവിടെ എത്തിച്ചേരുന്നവർക്ക് ഇവരുടെ സാന്നിധ്യം അളവില്ലാത്ത സ്നേഹാനുഭവമായി മാറുന്നു. ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച് സ്നേഹവായ്പകളോടെ വഴി നടത്തുന്ന ഈ സഹോദരിമാരുടെ സാന്നിധ്യം വിലമതിക്കാനാവാത്തതാണ്. അങ്ങനെ ഇന്ന് ഇവിടെയുള്ള 110 അന്തേവാസികളും തങ്ങളുടെ ഭവനങ്ങളെ സ്വന്തം കുടുംബമായി തന്നെ കണ്ട് സ്നേഹിക്കുകയും സന്തോഷത്തോടെ ഇവിടെ അന്തിയുറങ്ങുകയും ചെയ്യുന്നു. സ്മൈൽ ഗ്രാമത്തിലെ 7 ഭവനങ്ങളിൽ കോർഡിനേറ്റേഴ്സ് എന്നുള്ള നിലയിൽ അവരെ സദാ ശുശ്രൂഷിക്കുകയും ഈ മക്കളുടെ അമ്മമാരായി സ്നേഹം നൽകി അവർക്ക് വേണ്ടത്ര സേവനങ്ങൾ ചെയ്യുന്നതും കരുണയുടെ സഹോദരിമാരാണ്. ഈ കോർഡിനേറ്റർ സിസ്റ്ററിനെ അവിടെയുള്ള മക്കൾ വിളിക്കുക അമ്മ എന്നാണ്. അത് വളരെ അർത്ഥവത്തുമാണ്. ഈ അമ്മയും മക്കളും ഒരുമിച്ച് ഒരു സാധാരണ ലളിത കുടുംബത്തിലെ സാഹചര്യത്തിൽ വളരുകയും പരസ്പരം സഹായിച്ചും സഹകരിച്ചും അവിടെയുള്ള ജോലികൾ ചെയ്തുമാണ് സ്മൈൽ ഗ്രാമത്തിൻ്റെ മക്കൾ വളരുക. പ്രായമായവരാണെങ്കിലും ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം അവരാഗ്രഹിക്കുന്നു. കയറി ചെല്ലുമ്പോഴൊക്കെ നമ്മൾ അവരെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുന്നത് കൊണ്ട് പേര് വിളിക്കുകയും അവരെ താലോലിക്കുകയും ചെയ്യുന്ന അവർക്ക് ഭയങ്കര സന്തോഷമാണ്.
ഒരു അമ്മ കടന്നു വരുന്ന ഒരു അവസ്ഥ അവർക്ക് അനുഭവപ്പെടുന്നു. അവരോട് ഞങ്ങൾക്ക് അവരുടെ സ്നേഹവും സന്തോഷമൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും അവരോട് ഭയങ്കര സന്തോഷമാണ്. എല്ലാ ഭവനങ്ങളിലും അവർ സ്വന്തമായി തങ്ങളുടെ ആഹാരം പാചകം ചെയ്യുന്നു. സിസ്റ്റർ കോർഡിനേറ്ററിൻ്റെ നേതൃത്വത്തിൽ ഏത് ഭവനത്തിലായാലും അവിടെയുള്ള മക്കൾ അമ്മയോട് സഹകരിച്ച് ഒരു കുടുംബത്തിലെ പോലെ ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്യുകയും ഭക്ഷണം അമ്മയിൽ നിന്ന് വിളമ്പി സ്വീകരിച്ച് സന്തോഷപൂർവം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് സ്മൈൽ ഗ്രാമത്തിലേത്. അങ്ങനെ സ്വന്തം വീട് എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് അവർ കടന്നു വരികയാണ്. അതുകൊണ്ട് ഒരു അനാഥാലയത്തിൽ അങ്ങനെ ജീവിക്കുന്ന ഒരു പ്രതീതിയല്ല ഞങ്ങളുടെ മക്കൾക്കുള്ളത്. ബഹുമാനപ്പെട്ട ആന്റണി പ്ലാക്കലച്ചന് ആരംഭം മുതൽ ഈ വലിയ ഭവനത്തെക്കുറിച്ചുണ്ടായിരുന്ന ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഇളം പ്രായത്തിൽ തന്നെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. നല്ല വിദ്യാഭ്യാസവും ബോധ്യങ്ങളും പകർന്നു നൽകി സുരക്ഷിതമായ പാതയിലൂടെ അവരെ ജീവിതത്തിൻ്റെ ഉന്നതിയിലേക്ക് വഴി നടത്തുക തങ്ങളുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമായി അദ്ദേഹം കണ്ടിരുന്നു. ഇതിനോടകം സ്മൈൽ വില്ലേജിലെ സ്നേഹവാത്സല്യങ്ങൾ സ്വീകരിച്ച് കടന്നുപോയിട്ടുള്ള അനേകം കുഞ്ഞുങ്ങൾ ഇന്ന് മികച്ച നിലയിൽ സ്വയം പര്യാപ്തരായി ജീവിക്കുന്നു. ഇപ്പോൾ സ്മൈൽ ഗ്രാമത്തിൽ ഇപ്പോൾ അധിവസിക്കുന്ന 110 സഹോദരങ്ങളിൽ 40 പേർ കുട്ടികളാണ്. 20 ആൺകുട്ടികളും 20 പെൺകുട്ടികളും ഇവിടെയുണ്ട്. ഈ കുട്ടികളെല്ലാം സ്കൂളിൽ 1 മുതൽ കോളേജ് വരെയുള്ള ഗ്രേഡുകളിൽ പഠിക്കുന്നവരാണ്. അവർക്ക് അവരുടെ ബുദ്ധി ശക്തി അനുവദിക്കുന്നിടത്തോളം വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് സ്മൈൽ ഗ്രാമത്തിൻ്റെ സ്വപ്നമാണ്. അങ്ങനെ വിദ്യാഭ്യാസം നൽകി പുറത്തേക്ക് വിടുക എന്നുള്ളത് മാത്രമല്ല, ആ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായി അവർക്ക് നല്ല ഒരു ജോലി നേടിക്കൊടുക്കുന്നതിനും അങ്ങനെ അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരു ശക്തി പ്രാപിച്ച് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്വപ്നം. അപ്രകാരം ജോലിയിൽ പ്രവേശിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കുട്ടികൾ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെയുണ്ട്. ഡീപോൾ സ്മൈൽ വില്ലേജിൻ്റെ ആരംഭത്തിലുള്ള ദർശനമനുസരിച്ച് 20 പേർ ഉൾപ്പെടുന്ന 20 ഭവനങ്ങൾ ഈ 14 ഏക്കർ ഭൂമിയിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. മറ്റ് അഗതി മന്ദിരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കപ്പെടേണ്ട ഈ വലിയ ലക്ഷ്യത്തിലേക്ക് ഈ സമൂഹം എത്തിച്ചേരുവാൻ ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഭവനങ്ങൾ ഇപ്പോൾ 7 എണ്ണമാണ് ഉള്ളത്. സ്മൈൽ ഗ്രാമത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം അത് 20 ഭവനങ്ങളായി മാറണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു 400 സഹോദരങ്ങൾ ഇവിടെയുള്ള സഹോദരിമാരുടെ അല്ലെങ്കിൽ സ്മൈൽ ഗ്രാമത്തിൻ്റെ സേവനം ചെയ്യുന്നവരുടെ സ്നേഹം, ഈശോയുടെ സ്നേഹം അവരിലൂടെ സ്വീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഗ്രാമമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. അധികം നാൾ നീണ്ടുപോകാതെ ഈ സ്വപ്നം പൂവണിയുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. പുഞ്ചിരിക്കുന്ന ആത്മാക്കൾ ദൈവസ്തുതി പാടുന്ന ഒരു മനോഹര ഗ്രാമം. ലോകമെങ്ങുമുള്ള ദൈവശുശ്രൂഷകർക്ക് മാതൃകയാകുവാനായി തൻ്റെ പ്രിയ ആത്മാക്കൾക്ക് ദൈവമൊരുക്കിയ വിശിഷ്ടമായ കൂടാരം. ഇവിടെ അനേകർക്ക് ആശ്രയമായി സ്വയം എരിഞ്ഞു തീരുന്ന ശുശ്രൂഷകരുടെ കരങ്ങൾക്ക് ശക്തി പകരേണ്ട ദൗത്യം നമ്മുടേതാണ്.
ദൈവം അവർക്ക് നൽകിയ മനോഹര സ്വപ്നം പൂർത്തീകരിക്കുവാൻ ഈ സഹോദരർക്കായി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ സ്നേഹഗ്രാമത്തിനും കരുണയുടെ സഹോദരിമാർക്കും അവരുടെ സ്നേഹപിതാവിനും ആവും വിധം പിന്തുണ നൽകുവാൻ നമുക്ക് പരിശ്രമിക്കാം.